നമസ്കാരം, സുപ്രഭാതം. പൊതുജനം പലവിധം എന്ന് നാം പറയാറുണ്ട്. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ സ്വഭാവവും പെരുമാറ്റ ശൈലികളും സംഭാഷണ രീതികളും ഉണ്ടാകും. ചിലർ വസ്തുതകളെ നേരിട്ട് സത്യസന്ധമായി അവതരിപ്പിക്കുമ്പോൾ മറ്റു ചിലർ തൻകാര്യസിദ്ധിക്കായി അവസരം പോലെ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നു. മനുഷ്യരെ നന്നായി മനസ്സിലാക്കാനുള്ള കഴിവ് പലപ്പോഴും പല അബദ്ധങ്ങളിൽ നിന്നും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. നേരിൽ കാണുമ്പോൾ നമ്മെ പുകഴ്ത്തുന്ന ചിലരെപ്പറ്റി ഒരു സുഭാഷിതമുണ്ട്: പരോക്ഷേ കാര്യഹന്താരം, പ്രത്യക്ഷേ പ്രിയവാദിനം, വർജയേത് താദൃശം മിത്രം, വിഷകുംഭം പയോമുഖം. അതായത്, നമ്മെ പുകഴ്ത്തി മുഖസ്തുതി പറയുകയും എന്നാൽ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മെ ദുഷിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നവരുണ്ട്. അത്തരക്കാരെ നാം ഒഴിവാക്കണമെന്നാണ് ഇത് നമ്മോട് സൂചിപ്പിക്കുന്നത്. വിഷം നിറച്ച പാത്രത്തിന് മുകളിൽ മാത്രം പാലുള്ളതുപോലെയാണ് ഇക്കൂട്ടർ എന്ന് നാം അറിയണം. നേരിട്ട് കാണുമ്പോൾ അതീവ വിനയവും സ്നേഹവും നടിക്കുകയും മുഖസ്തുതി പറയുകയും ചെയ്യുന്നവരെ ഒരിക്കലും അമിതമായി വിശ്വസിക്കരുത്. മറിച്ച് നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ഉചിതമായ സമയത്ത് ചൂണ്ടിക്കാട്ടുകയും നാം നല്ലത് ചെയ്താൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നവരെ നമുക്ക് ധൈര്യമായി സുഹൃത്തുക്കളാക്കാം. പുറത്ത് തേനും അകത്തു വിഷവും നിറച്ച ആളുകൾ പുറമേ പുഞ്ചിരിയും സന്തോഷവും മാത്രമേ കാണിക്കൂ എന്നതിനാൽ അത്തരം ചതിക്കുഴികളിൽ നാം വീഴാതെ നോക്കണം. സ്തുതിപാഠകരെ ഒഴിവാക്കുന്നതാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. ഏവർക്കും ശുഭസുന്ദരമായ ഒരു സുപ്രഭാതം നേരുന്നു. നമസ്കാരം.